राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि पुन्नगुरुवायूरपाशरणम्. ഈ സത്രത്തിൽ ഇന്ന് ഏഴാമത്തെ സ്കന്ധത്തിൽ 9 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. 9.5 വരെയുള്ള സമയത്ത് പ്രതിപാദ്യ വിഷയം പ്രഹ്ലാദന്റെ സ്തുതി, അതുപോലെ വർണ്ണാശ്രമധർമ്മങ്ങൾ. വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്ന് ലോകത്തില് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. വർണ്ണങ്ങളും ആശ്രമങ്ങളും ഈ ലോകത്ത് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം വർണ്ണാശ്രമധർമ്മങ്ങളും ഉണ്ടായിരിക്കും. അതിന് വ്യത്യാസമുണ്ടായിരിക്കും, ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. ഈ ചാതുർവർണ്ണ്യത്തെ ഞാനാണ് ലോകത്തിൽ കൊണ്ടുവന്നത്, ഭഗവാനാണ് ഈ ചാതുർവർണ്ണ്യത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? മനുഷ്യനെ തമ്മ് തെല്ലിക്കാൻ ഈശ്വരൻ ഇങ്ങനൊരു ധർമ്മത്തെ ഉണ്ടാക്കി വയ്ക്കൂ? ഇന്ന് ലോകത്തിൽ വളരെ വിവാദാസ്പദമായിട്ടുള്ളൊരു വിഷയമാണ്. ഭാഗവത സപ്താഹങ്ങളിൽ പലരും വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റി പറയാറേ ഇല്ല. എന്നാൽ ലോകത്തിന് ആവശ്യമാണ്. വേണ്ടതുപോലെ ഈ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ സേവ മത്ഭക്തിയുത നിശ്രേയസകരപ്പരഹ എന്ന് ഭഗവാൻ തന്നെ ഉദ്ധവനോട് ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു. ഈ വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ അതുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ഭക്തി ലഭിക്കുന്നു. എന്താ ഇതുകൊണ്ടൊക്കെയുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഈശ്വര പാദ ഭക്തിയാണ്, അത് സമ്പാദിക്കുകയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, പൂർവജന്മം എന്താണെന്ന് നമുക്കറിയില്ല. ഇത് കഴിഞ്ഞാൽ, ഈ ജന്മം കഴിഞ്ഞാൽ ഇനി നാം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, അതും നമുക്കറിയില്ല. ഇപ്പോ നാം മനുഷ്യരായിട്ട് ജനിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? തിന്നും തിമർത്തും കളയേണ്ടതല്ല മഞ്ഞിൽ കിടച്ച ഒരു മനുഷ്യജന്മം. ഇത് വെറുതെ തിന്നാനും സാധാരണ വെറും പൂച്ചകൾക്കും പട്ടികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ തിന്നാനും ഉറങ്ങാനും നീഹാരത്തിനും അതുപോലെ തന്നെ ഇണചേരാനും വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല മനുഷ്യജന്മം. ഇതിനൊരു ലക്ഷ്യമുണ്ട്. മാനവന് മാധവനായിട്ട് മാറാൻ കഴിയും, അത് മാനവനെ കഴിയൂ, മനുഷ്യനെ കഴിയൂ. മാത്രമല്ല, മനുഷ്യന് ഭഗവാൻ സ്വതന്ത്രമായിട്ടുള്ള ചിന്താശക്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാർഗത്തിലൂടെ പോയാൽ ഈശ്വരന്റെ അടുത്തെത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്താൽ നരകത്തിലേക്ക് പോവാം. ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതിന് അധികാരി ഭേദത്തിനനുസരിച്ച് ഭഗവാൻ വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും പറയുന്നു. അത് അവരവരുടെ ധർമ്മങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അനുഷ്ഠിച്ച് ഈശ്വരപദത്തിലെത്തണം. ശമോദമസ്തപശൗചം സന്തോഷക്ഷാന്തിരാർജവ മത്ഭക്തിശ്ച ജയാസത്യം ബ്രഹ്മപ്രകൃതയസ്ത്വിമാഹ. ഇതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അല്ലാതെ ബ്രാഹ്മണന്റെ കുലത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും ബ്രാഹ്മണരാവുന്നില്ല. ദ്വിജൻ വിപ്രൻ ബ്രാഹ്മണൻ, ഇങ്ങനെ ബ്രഹ്മജ്ഞൻ, ഇങ്ങനെ 2, 3, 4 വകഭേദങ്ങളുണ്ട്. എല്ലാവരും സാധാരണ ജനിക്കുന്ന സമയത്ത് ഒരുപോലെയാണ്. ഉപനയനം കഴിഞ്ഞ് ഗായത്രി മന്ത്രോപദേശം ലഭിച്ച് ഈശ്വരോപാസന തുടങ്ങുമ്പോഴാണ്
ദ്വിജനായി തീരുന്നത്. രണ്ടാമത്തെ ജന്മമാണ് ദ്വിജൻ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വിപ്രനായി തീരുന്നു. എപ്പോഴാ വിപ്രനാവുന്നത്? ഉപനയനം കഴിഞ്ഞ്, സമാവർത്തനം കഴിഞ്ഞ്, വേദം പഠിച്ച്. അതെങ്ങനെ പഠിക്കണം? സംസ്കൃതം പഠിച്ച്, വേദം അർത്ഥത്തോടുകൂടി വ്യാഖ്യാനിച്ച്, ശ്രോതാക്കൾക്ക്, സംശയമുള്ളവർക്ക് മനസ്സിലാക്കി പറഞ്ഞുകൊടുക്കുവാൻ കഴിവുള്ളവനായി തീരുമ്പോഴാണ് വിപ്രനായി തീരുന്നത്. അത് നിസ്വാർത്ഥമായിട്ട് അവനവന്റെ യാതൊരുവിധ സ്വാർത്ഥതയ്ക്കും ഉപയോഗിക്കാതെ ലോകത്തിനു വേണ്ടി ഈ ധർമ്മങ്ങളെ കർമ്മങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നവനാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ് വിപ്രൻ എന്ന് പറയുന്നത്. വാക്കുകളൊക്കെ ബ്രാഹ്മണൻ എന്നുള്ളതിനെ കുറിക്കുമെങ്കിലും ഇങ്ങനെ അതിന് വ്യത്യാസമുണ്ട് എന്ന് ഭഗവാൻ സത്യസായിബാബ ഒരിക്കലൊരു പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിൽ നിന്നും വ്യത്യസ്തനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ. ലൗകിക ബന്ധങ്ങളില്ലാതെ ലോകത്തിനു വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്നവൻ. ചിലര് പറയാറുണ്ട് ബ്രഹ്മജാനാതീതി ബ്രാഹ്മണ എന്ന്. ബ്രഹ്മജാനാതീതി ബ്രഹ്മജ്ഞതെ പറയാൻ വയ്ക്കൂ. ബ്രാഹ്മണ എന്നുള്ളതിന് ബ്രഹ്മജാനാതി എന്ന് വിഗ്രഹിച്ച് പറയാൻ വയ്യ. ബ്രാഹ്മണനേക്കാൾ ഉയർന്ന അവസ്ഥയാണ് ബ്രഹ്മജ്ഞൻ. താൻ ബ്രഹ്മം തന്നെയാണ് എന്ന് അറിയുന്നവൻ. പഞ്ചസാര എന്താണെന്ന് പറയാം, വെളുത്തിട്ടാണെന്ന് പറയാം, ക്രിസ്റ്റൽ രൂപത്തിലാണെന്ന് പറയാം, അതിന് മധുരമുണ്ടെന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മധുരം എന്താണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? മധുരം എന്ന് പറഞ്ഞാൽ എന്താ? ആ പറയുന്ന ആളോട് പറയാ, നാവൊന്ന് പുറത്തേക്ക് നീട്ടാൻ, ഒരു തരി പഞ്ചസാര നാവിലിട്ട് കൊടുക്കുക, ഇതാണ് മധുരം. അനുഭവത്തിലൂടെ മാത്രമേ മധുരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതുപോലെ അനുഭവത്തിലൂടെ മാത്രമേ ബ്രഹ്മം എന്താണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതൊരാൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതല്ല, അതൊരനുഭവമാണ്. അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവനായി തീര. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, ഉപ്പുപാവ സമുദ്രത്തിലെ വെള്ള സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടി താഴത്തേക്ക് പോയത്, കുറെ കഴിഞ്ഞപ്പോ ഉപ്പുപാവ ഇല്ല, അത് അലിഞ്ഞുപോയി, സമുദ്രത്തിൽ അലിഞ്ഞുപോയി. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മത്തെ അറിയാൻ പരിശ്രമിച്ചാൽ കുറെ കഴിഞ്ഞ ബ്രഹ്മം ആയിത്തീരും. അങ്ങനെ ബ്രഹ്മമായി തീർന്നവനാണ് ബ്രഹ്മജ്ഞൻ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ടാണ് വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും ഒക്കെ വിധിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മുടെ പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർവവാസനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും. വാസനാവശകോ ജീവ ആമുക്തയെ സംസരത്യസവും. മോക്ഷം കിട്ടുന്നതുവരെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ വന്നവരൊക്കെ ഈശ്വരന്റെ പാദത്തിൽ എത്തിയേ മതിയാവൂ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളതിന് കുറച്ച് പരിശ്രമിക്കുകയും കൂടി ചെയ്താൽ നമുക്ക് വേഗം എത്തിച്ചേരാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ വിധിച്ചിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ സ്വഭാവം അനുസരിച്ച് അതിനെ ഈശ്വരപരമായിട്ട് മാറ്റി തീർക്കുക. ശമം, ദമം, തപസ്, സ്വാധ്യായം തുടങ്ങിയതായിട്ടുള്ള ഗുണങ്ങൾ, 12 ഗുണങ്ങളാണ് ബ്രാഹ്മണനുള്ളത്. ശമം, ദമം, തപസ്, സ്വാധ്യായം, അധ്യയനം, ത്യാഗം, സന്തോഷം, തിദിക്ഷ, പ്രശ്രയം, വിദ്യ, അനസൂയം, അനസൂയ, ആത്മജ്ഞാനം. ഈ 11 ഗുണങ്ങളെ കൊണ്ടും ബ്രാഹ്മണന് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം. ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് ആനന്ദം. അവർക്ക് പിന്നെ ശരീരബോധം പോലും ഇല്ല. വസ്ത്രം ധരിച്ചാലും വസ്ത്രം അഴിഞ്ഞു പോയാലും
അവരറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബ്രഹ്മം ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പ്രഹ്ലാദനും തന്റെ സ്തുതിയിൽ പറയുന്നുണ്ട്, യസ്മിൻ യതോ യരിഹി ചയേന യസ്മൈ യദ്യോ യഥാ യസ്മിൻ യതോ യേന ചയരിഹി യസ്മാദ് ഭാവക്കരോതി വികരോതി പൃഥക് സ്വഭാവ സഞ്ചോദിതസ്തദഖിലം ഭവത സ്വരൂപം. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്നവരുണ്ടായിരിക്കും, ചിലര് നമ്മളോട് വിരോധം കാണിക്കുന്നവരുണ്ടായിരിക്കും, ചിലര് നമ്മളോട് മാത്സര്യം പ്രകടിപ്പിക്കുന്നവരുണ്ടായിരിക്കും, ചിലര് നമ്മളോട് ആത്മാർത്ഥത ഉള്ളവരായിരിക്കും, ചിലരെ എങ്ങനെ നമ്മളെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. സജ്ജനങ്ങൾക്കും ദുർജനങ്ങൾക്കും ഒക്കെ ഇതുണ്ട്. യുധിഷ്ഠിരൻ അജാതശത്രുവായിരുന്നു. അജാതശത്രു എന്ന് പറഞ്ഞാൽ ശത്രു ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. പക്ഷേ കൗരവന്മാര് യുധിഷ്ഠിരന് ശത്രുവല്ലേ, ശത്രുക്കളല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, യുധിഷ്ഠിരന് കൗരവന്മാർ ശത്രുക്കളല്ല, കൗരവന്മാർക്ക് യുധിഷ്ഠിരൻ ശത്രുവാണ്. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളേ ഇല്ല. ശത്രു ജനിക്കാത്തവനാണ് അജാതശത്രു. യുധിഷ്ഠിരൻ അജാതശത്രുവായിരുന്നു, മഹാത്മാവായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് പോലും ശത്രുക്കളുണ്ടാവും. അസൂയ, മാത്സര്യം മുതലായ സ്വഭാവം ഉള്ള ജനങ്ങൾ എല്ലാവരെയും ദ്വേഷിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, ഉപദ്രവിക്കുക എന്നുള്ളത് അവർക്കൊരു സുഖമാണ്. അങ്ങനെയുള്ള കൂട്ടരുണ്ടാവും. അതും കൂടി ഭാവക്കരോതി വികരോതി പൃഥക് സ്വഭാവ സഞ്ചോദിതസ്തദഖിലം ഭവത സ്വരൂപം. ഇങ്ങനെയുള്ള എല്ലാം നമ്മെ സ്നേഹിക്കുന്നതും നമ്മളോട് വളരെ കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ അകാരണമായിട്ട് നമ്മെ ദ്വേഷിക്കുന്നതും എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം. എല്ലാം ഈശ്വരനാണ് എന്നറിയണം. ആരോടും വിദ്വേഷമില്ലാത്ത അവസ്ഥയിലെത്തണം. അപ്പോഴാണ് ആത്മജ്ഞാനം ലഭിച്ചു എന്ന് പറയാറാവുക. അങ്ങനെയുള്ളവനാണ് ആനന്ദം ഉണ്ടാവുക. അവനാണ് ഉത്തമ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ അവസ്ഥയിൽ എല്ലാവരും എത്തണം. ജന്മം കൊണ്ട് ഏതോ ജാതിയിൽ പെട്ടോട്ടെ, ഞാൻ ജാതിയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇത് ജാതി, ഇന്ന് കാണുന്ന ജാതിയെ പറ്റിയിട്ടല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബ്രാഹ്മണന്റെ ധർമ്മം, ബ്രാഹ്മണന്റെ അവസ്ഥ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതിലെത്താൻ എല്ലാവരും പ്രയത്നിക്കണം. അപ്പൊ ബ്രാഹ്മണൻ എപ്പോഴും ഈശ്വരോപാസന ചെയ്തുകൊണ്ടിരിക്കണം. തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കണം. ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കണം. എല്ലാം ഈശ്വരനായിട്ട് കാണണം. ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു, ബ്രാഹ്മണസ്യ ഹി ദേഹോയം ക്ഷുദ്രകാമായ നേഷ്യതേ കൃച്ഛ്രായ തപസേ ദേഹ പ്രേത്യ അനന്തസുഖായ ച. ബ്രാഹ്മണന്റെ ശരീരം ഈ സുഖത്തിന് വേണ്ടിയുള്ളതല്ല. ബ്രാഹ്മണൻ സുഖം അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെടാൻ വേണ്ടിയുള്ള ജീവിതമാണ് ബ്രാഹ്മണനുള്ളത്. ത്യാഗം അനുഷ്ഠിക്കണം ബ്രാഹ്മണൻ. ത്യാഗമില്ലാത്തവൻ എങ്ങനെയാ ബ്രാഹ്മണനാവ? ലോകത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവനായിരിക്കണം. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നവനായിരിക്കണം ബ്രാഹ്മണൻ. സന്ധ്യാവന്ദനം ചെയ്യുന്നു ആർക്കു വേണ്ടിയിട്ട്? ബ്രാഹ്മണന് വേണ്ടിയിട്ടല്ല. ധിയോ യോ ന പ്രചോദയാൽ, ആ ആദിത്യ ഭഗവാനെ സ്തുതിക്കുന്നു. ലോകത്തിന് മുഴുവൻ മംഗളം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത്. ഇപ്പൊ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികളും മന്ത്രങ്ങളും അതുപോലെ തന്നെ വേദ അധ്യയനം മുതലായത് നടത്തി ബ്രാഹ്മണൻ കൃച്ഛ്രായ, വളരെയധികം കഷ്ടപ്പെട്ട് വേണം ജീവിക്കാൻ. തപസേ ചേഹ, പക്ഷേ പ്രേത്യ അനന്തസുഖായ ച. അവനെ ഭഗവാൻ വളരെയധികം ഇഷ്ടമാണെന്നാ പറയുന്നത്. ഭഗവാൻ എങ്ങനെയാ സന്തോഷിക്കുക? സമ്പത്ത് കൊണ്ട് സന്തോഷിക്കുന്നവനാണോ ഭഗവാൻ? മണ്ണിനെ പൊന്നാക്കാൻ ഭഗവാന് യാതൊരു വിഷമവും ഇല്ല.
പണ്ട് രാമനായും കൃഷ്ണനായും കുറച്ചു കാലം മുമ്പ് ഒരു ശതാബ്ദത്തിന് മുമ്പ് ഭഗവാൻ ശ്രീരാമകൃഷ്ണനായും പിന്നീട് ശിർദിയിൽ സായിബാബയായും ഇന്ന് പുട്ടപ്പർത്തിയിൽ സത്യസായിബാബയായും ജനിച്ച ഭഗവാൻ സത്യസായിബാബയോട് ഒരിക്കൽ ഒരു വിദേശി ചോദിച്ചു, അങ്ങ് ഈശ്വരനാണെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങയ്ക്ക് ലോകം എന്തും സൃഷ്ടിക്കാൻ കഴിയും എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് ജനിച്ച ഈ ഭാരതഭൂമിയിലെ ദാരിദ്ര്യം തീർക്കാൻ അങ്ങയ്ക്ക് വിഷമുണ്ടോ? ഒരു കുന്ന് സ്വർണം കൊണ്ടാക്കിയ പോലെ മണ്ണ് സ്വർണ്ണമാക്കി, ഒരു കുന്ന് മുഴുവൻ സ്വർണമാക്കി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മുഴുവൻ തീരില്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ഭഗവാൻ കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നല്ലേ, ഞാനിവിടെ മണ്ണ് സ്വർണമാക്കാനല്ല വന്നത്, മണ്ണിനേക്കാൾ നികൃഷ്ടമായ മനസ്സോടുകൂടിയ ജനങ്ങളുടെ നശിച്ച മനസ്സിനെ അതിന് സ്വർണത്തേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഈശ്വരൻ എന്തും കഴിയും, സേവനമാണ് ഈശ്വരനോട് മനുഷ്യനെ അടുപ്പിക്കുന്നത്. അതിനുള്ള ഉത്തമമായിട്ടുള്ള ജീവിതമാണ് ബ്രാഹ്മണന്റെ.